അപ്പൊ മക്കളെ, നമ്മൾ രണ്ടു ദിവസം മുന്നേ ഫാമിലി ആയിട്ട് നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയം ഒക്കെ പോയി കണ്ട് മടങ്ങി പോരുന്ന വഴിയേന്ന് കേട്ടോ. അപ്പോഴാണ് നമ്മൾ മലപ്പുറം കിച്ചണത്തെ ലൈലാത്താൻ്റെ കരിമ്പ് ജ്യൂസ് കട കണ്ടത്. എന്തായാലും നല്ല ചൂട്, നല്ല ദാഹം. ദാഹം മാറ്റാൻ ഇനിയിപ്പോൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ ഇറങ്ങുക നമ്മൾ, അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ടൊപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന ബൊന്നൂസ്. അതിൻ്റെ പേരാണ് ബൂസ്റ്റ് സർവത്ത്. ഒന്നൊന്നര സാധനം കേട്ടോ മക്കളെ. പിന്നെ അടുത്തത് കരിമ്പ് ജ്യൂസ്. കരിമ്പ് ജ്യൂസിൻ്റെ കാര്യം പറയണ്ടല്ലോ, അല്ലേ? പൊളിയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ ക്ഷീണമൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. ബൂസ്റ്റ് സർബത്തിൻ്റെ രസം അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. കസ്കസും ബൂസ്റ്റും അതേപോലെ എന്തൊക്കെ അതിലിട്ട് ഇളക്കുന്നുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ്. പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ക്ഷീണം മാറ്റിയപ്പോഴാണ് നമ്മളിവിടെ ഉപ്പിലിട്ട് കണ്ട്. ഉപ്പിലിട്ട് കണ്ടാൽ നമ്മളെ നാവിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വെള്ളമാണ് വരുമല്ലോ, അല്ലേ? അപ്പോൾ അതും രണ്ട് മൂന്നാലിനടുത്ത് കഴിച്ചു തുടങ്ങി. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് പോകുമ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കണ്ട, അവിടെ നമുക്ക് കയറിക്കോളും. നമ്മളെ മലപ്പുറം ലൈലാത്താൻ്റെ പുതിയ അപ്പളക്കാർക്ക് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ആള് നല്ല കൂട്ടം വർത്താനൊക്കെയാണ്, അതുകൊണ്ട് ആരും മടിച്ചണ്ട, ഉഷാറായി വന്ന് കയറിക്കോളെ. പിന്നെ വിലൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയാം. ഒരു പാകത്തെ വില, മര്യാദ വിലയെ നമ്മളേക്കൊന്ന് 36 മാപ്പിള വാങ്ങണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കയറിക്കോളി. നമ്മൾ പോയി അടിപൊളി എന്ന് കരിമ്പ് ജ്യൂസിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയണല്ലോ. നല്ല അടിപൊളി കരിമ്പ് ജ്യൂസ്. കാക്ക വീണ്ടും ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും മടങ്ങി പോരാണ്, നമുക്ക് വീട്ടിൽ എത്തണമല്ലോ, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ ഉടനെ വരും. താങ്ക് യു.